ഹലോ ഫ്രണ്ട്സ്, ദിസ് ഈസ് ദിവ്യകുമാർ ആൻഡ് യു ആർ വാച്ചിങ് ലേൺ വിത്ത് ഡി കെ. ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ദാറ്റ് ഈസ് അബൌട്ട് ദ ഫിസിയോഗ്രഫി ഓഫ് ഇന്ത്യ. ജോഗ്രഫിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പൂർണ്ണമായും പി എസ് സി പോയിന്റ് ഓഫ് വ്യൂവിലാണ് നമ്മൾ ഇന്നത്തെ സെഷൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. സോ ടുഡേ വി വിൽ കംപ്ലീറ്റ് നോർത്തേൺ മൗണ്ടൈൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫിസിയോഗ്രഫി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഭൂപ്രകൃതിയാണ്. അപ്പോൾ നമുക്കറിയാം, ഇന്ത്യയുടെ ഭൂപ്രകൃതിയുടെ സവിശേഷതകളെ അടിസ്ഥാനമാക്കി ഇന്ത്യൻ ഭൂപ്രകൃതിയെ അല്ലെങ്കിൽ ഫിസിയോഗ്രഫിയെ അഞ്ചായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. നമ്പർ വൺ ഈസ് നോർത്തേൺ മൗണ്ടൈൻ അഥവാ ഉത്തര പർവ്വത മേഖല. സെക്കൻഡ് ഈസ് നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻസ് അഥവാ ഉത്തര മഹാസമതലങ്ങൾ. ആൻഡ് തേർഡ് വൺ ഈസ് പെനിൻസുലാർ പ്ലേറ്റോ, ദാറ്റ് ഈസ് ഉപദ്വീപീയ പീഠഭൂമി. ഫോർത്ത് വൺ ഈസ് കോസ്റ്റൽ പ്ലെയിൻസ് തീരദേശം. ഫിഫ്ത്ത് വൺ ഈസ് ഐലൻഡ്സ്. ഇതിൽ വളരെ വ്യക്തമായിട്ട് ഓരോ പിക്ചർ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ നീലനിറത്തിൽ കാണിച്ചിരിക്കുന്ന ഭാഗമാണ് ദാറ്റ് ഈസ് നോർത്തേൺ മൗണ്ടൈൻ. അപ്പോൾ നോർത്തേൺ മൗണ്ടൈൻസ് എന്ന് പറയുമ്പോൾ എന്താ നമുക്കറിയാം, നമ്മുടെ ഹിമാലയവും അതുപോലെ തന്നെ അനുബന്ധമായിട്ടുള്ള മലകളും മൗണ്ടൈൻസും റേഞ്ചുകളൊക്കെ വരുന്നത് ഈ നോർത്തേൺ മൗണ്ടൈൻസിലാണെന്ന് മനസ്സിലാക്കുക. ആൻഡ് സെക്കൻഡ് വൺ ഈസ് നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻസ്. നമുക്കറിയാം ഹിമാലയത്തിൻ്റെ തൊട്ട് താഴെ ഈ പച്ച കളറിൽ കാണിച്ചിരിക്കുന്ന ഏരിയയാണ് നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻസ് എന്ന് പറയുന്നത്. വളരെ ഫലപുഷ്ടിയായിട്ടുള്ള ഒരു ഏരിയയാണ്. നമ്മൾ പേര് പോലെ തന്നെ മഹാസമതലമാണ്, നിരപ്പായ പ്രദേശമാണ്. തൊട്ട് മുകളിൽ മലകളാണ്, അതിൻ്റെ തൊട്ട് താഴെ പച്ച നിറത്തിൽ കാണിച്ചിരിക്കുന്ന സമതലമാണ്, നിരപ്പായ പ്രദേശമാണ്. ഓക്കെ, നമ്മളുടെ യു പി, ബീഹാർ, പഞ്ചാബ് ഇതൊക്കെ ഈ ഏരിയയൊക്കെ എന്ന് പറയുമ്പോൾ നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻസാണ്. പൂർണ്ണമായും സമതലമാണ്, അവിടെ ഫലപുഷ്ടിയായിട്ടുള്ള പ്രദേശമാണ്, മണ്ണാണ്. അതുകൊണ്ട് അഗ്രികൾച്ചറൽ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഏരിയയാണ്. ഏറ്റവും കൂടുതൽ ഫലപുഷ്ടിയായിട്ടുള്ള ഫെർട്ടൈലായിട്ടുള്ള ഒരു ഏരിയയാണ് നമുക്ക് നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻസ് എന്ന് വേണമെങ്കിൽ പറയാം. ഫ്രണ്ട്സ്, തേർഡ് വൺ ഇസ് പെനിൻസുലാർ പ്ലേറ്റോ. കാണിച്ചിരിക്കുന്ന ഓറഞ്ച് നിറത്തിൽ കാണിച്ചിരിക്കുന്ന ഭാഗമാണ് പെനിൻസുലാർ പ്ലേറ്റോ. അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് മനസ്സിലാക്കുക പ്ലേറ്റോ എന്താണെന്ന്. ഫ്രണ്ട്സ്, പ്ലേറ്റോ എന്ന് പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ ഒരു ഹില്ല്, ഒരു മൗണ്ടൻ എന്താണെന്ന് മനസ്സിലാക്കുക. ഒരു മൗണ്ടൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇരിക്കുന്നതാണ് ഒരു മൗണ്ടൻസ്. ഇത് ഈ മൗണ്ടൻ്റെ ടോപ്പാണ്. നമുക്ക് ഈ മൗണ്ടൻസിൻ്റെ ടോപ്പിൽ ആർക്കും താമസിക്കാൻ സാധിക്കില്ല. കാരണം എന്താണ്, ഇവിടെ ഏരിയ വളരെ കുറവാണ്. പക്ഷേ ഈ മൗണ്ടൻസിൻ്റെ ടോപ്പ് ചെറുതായിട്ടൊന്ന് ഫ്ലാറ്റ് ആണെങ്കിലോ നമുക്ക് ഇവിടെ ഒരുപാട് ആൾക്കാർക്ക് താമസിക്കാൻ പറ്റും. ഇൻഹിബിറ്റൻസ് പോസിബിൾ ആണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്ലേറ്റോ. ക്ലിയർ? അപ്പോൾ പ്ലേറ്റോ ഹില്ലും എന്താണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ പെനിൻസുല പ്ലേറ്റോ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതുപോലെ ചെറിയൊരു മലയാണ്. ഓക്കെ, ഇത്രയും വലിയൊരു ഏരിയയിൽ വലിയൊരു മലയാണ്, പക്ഷേ അതിൻ്റെ മുകൾ ഭാഗം വളരെയധികം ഫ്ലാറ്റാണ്. അപ്പോൾ ഈ സർഫസിലാണ് നമ്മൾ താമസിക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ അതാണ് ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് കോസ്റ്റൽ പ്ലെയിൻസ് തീരദേശമാണ്. ഇതാ ഈ ഗുജറാത്ത് മുതൽ വെസ്റ്റ് ബംഗാൾ വരെ വ്യാപിച്ച് കിടക്കുകയാണ് ഇന്ത്യയുടെ തീരദേശം എന്ന് പറയുന്നത്. 9 സംസ്ഥാനങ്ങളിൽ വ്യാപിച്ച് കിടക്കുകയാണ് ഇന്ത്യയുടെ കോസ്റ്റൽ പ്ലെയിൻ എന്ന് പറയുന്നത്. ആൻഡ് ഫൈനലി ഐലൻഡ്സ്. ഐലൻഡ്സ് ഒരുപാടുണ്ട് ഇന്ത്യയിൽ, പക്ഷേ പ്രധാനമായിട്ട് നമുക്ക് പഠിക്കാനുള്ള ഒന്ന് ലക്ഷദ്വീപ് ഐലൻഡ്സ്. ആൻഡ് സെക്കൻഡ് വൺ ഈസ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ്. ഇതൊക്കെ പി എസ് സി പോയിന്റ് ഓഫ് വ്യൂ മാത്രമാണ് നമ്മുടെ ക്ലാസ്. അപ്പോൾ അതുകൊണ്ട് ഈ ഐലൻഡ്സ് പഠിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുക ആൻഡമൻ നിക്കോബാർ ആൻഡ് ലക്ഷദ്വീപ് ഐലൻഡ്സ്. അപ്പോൾ നമ്മൾ ഇനി ഓരോന്നിനും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണ്. സോ വിൽ ഗോ ടു ദ നോർത്തേൺ മൗണ്ടൈൻസ്. ഫ്രണ്ട്സ്, നമ്മൾ നോർത്തേൺ മൗണ്ടൈൻസിൻ്റെ ഭാഗമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഇവിടെ നമ്മുടെ സ്റ്റേറ്റ് ജമ്മു കാശ്മീർ അതായത് വെസ്റ്റ് മുതൽ ഈസ്റ്റ് വരെ നീണ്ടു കിടക്കുന്ന വലിയൊരു പർവ്വത ശൃംഖലയാണ്, ഒരു മൗണ്ടൈൻ റേഞ്ചാണ് നമ്മുടെ നോർത്തേൺ മൗണ്ടൈൻസ് എന്ന് മനസ്സിലാക്കാം. ഇത് പാകിസ്ഥാനിലേക്കും അതുപോലെ തന്നെ ചൈനയിലൊക്കെ മ്യാൻമാറിലേക്കൊക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നുണ്ട്. നമ്മൾ ഇന്ത്യയിലെ ഭാഗം മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഈ നോർത്തേൺ മൗണ്ടൈൻസ് പഠിക്കുന്നതിന് മുമ്പ് ഹിമാലയത്തിൻ്റെ ഉത്ഭവം എങ്ങനെയാണ് എന്ന് പറയപ്പെടുന്ന ഒരുപാട് തിയറീസ് ഉണ്ട്. നമ്മൾ ആ തിയറീസ് ഒന്ന് പറയാം. ഫ്രണ്ട്സ്, നമ്മുടെ ഭൂമിയാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ ബ്ലൂ പ്ലാനറ്റാണ് കാണിച്ചിരിക്കുന്നത്. നമുക്കറിയാം കോടി വർഷങ്ങൾക്ക് മുമ്പ്, ബില്യൺസ് ഓഫ് ഇയേഴ്സ് അഗോ, നമ്മൾ ഈ കാണുന്ന കോണ്ടിനൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇത് എല്ലാം ഒരൊറ്റ ഭൂഖണ്ഡമായിരുന്നു. ഓക്കെ, അപ്പോൾ ആ ഭൂഖണ്ഡത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് പാൻജിയ. ക്ലിയർ? സോ ദാറ്റ് കോണ്ടിനെൻ്റ് ഈസ് കോൾഡസ്. ഓക്കെ, ദ ടോട്ടൽ എർത്ത് ഈസ് കോൾഡസ് പാൻജിയ. പാൻജിയ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ഈ പാൻജിയ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. സോ ഒന്നും നമ്മൾ വിളിക്കുന്ന പേര് എന്താണ്, ലോറേഷ്യ. സെക്കൻഡ് വൺ ഈസ് ഗോണ്ട്വാന. അപ്പോൾ രണ്ട് ഭൂഖണ്ഡങ്ങളായിട്ട് ഇത് സ്പ്ലിറ്റ് ചെയ്തു. ഇതിൻ്റെ ഇടയിൽ ഒരു വലിയൊരു കടലുണ്ട്. ഈ കടലിനെ നമ്മൾ വിളിക്കുന്ന പേര് എന്താണ്, ടെത്തീസ് ഓഷ്യൻ. ഫ്രണ്ട്സ്, നമ്മുടെ ഇന്ത്യ ഇത് ഏതാണ്ട് ഇവിടെയാണ് കിടക്കുന്നത്. ഓക്കെ, നമ്മൾ ഇന്ന് കാണുന്ന ഇന്ത്യ പണ്ട് കാലത്ത് ഇവിടെ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് അതിവിടെയാണ് കിടന്നിരുന്നത്. അപ്പോൾ ഈ ഇന്ത്യ ഇവിടുന്ന് അടർന്ന് വന്നിട്ട് ഇവിടെ വന്ന് ഇടിക്കുകയാണ് ചെയ്തത്. ക്ലിയർ അല്ലേ ഫ്രണ്ട്സ്? അപ്പോൾ ആ ഇടിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടുന്ന് ഇന്ത്യ എന്ന് പറഞ്ഞ ചെറിയൊരു ഭാഗം, ദ ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റ് വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് എന്താ യുറേഷ്യൻ പ്ലേറ്റിൽ വന്ന് ഇടിക്കുകയാണ്. യുറേഷ്യൻ പ്ലേറ്റ് എന്ന് പറയുമ്പോൾ ഈ പ്ലേറ്റാണ്. ക്ലിയർ അല്ലേ ഫ്രണ്ട്സ്? യുറേഷ്യൻ പ്ലേറ്റ്, യുറേഷ്യൻ എന്ന് പറയാൻ കാരണം എന്താണ്, യൂറോപ്പും ഏഷ്യയൊക്കെ അവിടെയാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ യൂറേഷ്യൻ പ്ലേറ്റിലേക്ക് ദ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ് വന്നിടിക്കുകയാണ്. അപ്പോൾ ഇടിയുടെ ആഘാതത്തിൽ എന്ത് സംഭവിച്ചു, ഇവിടെ ഒരു ചെറിയൊരു മല ഫോം ചെയ്യുകയാണ്. ക്ലിയർ അല്ലേ? ഇടിയുടെ ആഘാതത്തിൽ ഇടിച്ച ഏരിയകളിൽ ഒരു വലിയൊരു മല ഫോം ചെയ്തു. ക്ലിയർ അല്ലേ ഫ്രണ്ട്സ്?
ഓക്കെ, അങ്ങനെ ആ രണ്ട് പ്ലേറ്റുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. രണ്ട് പ്ലേറ്റുകൾ അവിടുന്നും ഇവിടുന്നും ഇടിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഇങ്ങനെ മടക്ക് പോലെ, ഓക്കെ, മടക്ക് പോലെ ഒരു ചെറിയ കുന്നുകൾ ഫോം ചെയ്തു. അതുകൊണ്ടാണ് നമ്മൾ ഹിമാലയത്തിനെ മടക്ക് പർവ്വതം എന്ന് പറയുന്നു, ഓർ ഇറ്റ് ഈസ് കോൾഡ് എസ് ഫോൾഡ് മൗണ്ടൻ. ഓക്കെ ഓക്കെ, നമ്മൾ വിചാരിക്കുന്ന പോലെ ഹിമാലയത്തിന് ഒരുപാട് പ്രായമൊന്നുമില്ല കേട്ടോ. ഹിമാലയം ഇപ്പോഴും അതിൻ്റെ ശൈശവാവസ്ഥയിലാണ്. അപ്പം യങ്ങസ്റ്റ് ഫോൾഡ് മൗണ്ടൻ ആണ്. ഇന്ത്യയിൽ തന്നെയുള്ള ഒരു വലിയൊരു ഫോൾഡ് മൗണ്ടൻ ആണ് ആരവലി മൗണ്ടൻസ്. ഓക്കെ, രാജസ്ഥാനിൽ കാണുന്ന ഒരു വലിയൊരു മൗണ്ടൻസ് ആണ് ആരവലി മൗണ്ടൻസ്. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്നൊരു ഫോൾഡ് മൗണ്ടൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഗോണ്ട്വാനിൽ നിന്ന് ഈ ഇന്ത്യ എന്ന് പറഞ്ഞ സബ് കോണ്ടിനെൻ്റ് ഇങ്ങോട്ട് വരുന്ന സമയത്ത് തന്നെ ഇവിടെ ആരവലി ഫോം ചെയ്ത് കഴിഞ്ഞു. ക്ലിയർ അല്ലേ? ഇവിടെ വന്ന് ഇടിച്ചതിന് ശേഷമാണ് നമ്മുടെ ഹിമാലയൻസ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഹിമാലയ ഇസ് ദ യങ്സ്റ്റ് ഫോൾഡ് മൗണ്ടൻ ഇൻ ദ വേൾഡ് എന്ന് വേണമെങ്കിൽ പറയാം. ക്ലിയർ അല്ലേ ഫ്രണ്ട്സ്? ഫ്രണ്ട്സ്, ഇനി നോർത്തൺ മൗണ്ടൻസ് പഠിക്കുമ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്കിത് ഒരിക്കലും മറന്നു പോകാൻ സാധിക്കില്ല. പിക്ചർ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. നമ്മൾ കളർഫുള്ളായിട്ട് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നോർത്തൺ മൗണ്ടൻസിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സോ വൺ ഈസ് ട്രാൻസ് ഹിമാലയാസ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഹിമാലയാസ് ആൻഡ് തേർഡ് വൺ ഈസ് പൂർവാഞ്ചൽ. ഓക്കെ, ട്രാൻസ് ഹിമാലയാസ്, ഹിമാലയാസ് ആൻഡ് പൂർവാഞ്ചൽ. നമ്മൾ ഫസ്റ്റ് ട്രാൻസ് ഹിമാലയാണ് നമ്മളൊന്ന് പരിശോധിക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ ഓർക്കുക, നമ്മൾ പഴയ വണ്ടിയുടെയൊക്കെ നമ്പർ എങ്ങനെ പറയുക? KLZ അല്ലേ, KLZ. അപ്പോൾ KLZ എന്ന് പറഞ്ഞൊരു വണ്ടിയുടെ നമ്പർ നിങ്ങൾ ഓർക്കുക. അപ്പോൾ മൂന്ന് ട്രാൻസ് ഹിമാലയസിൻ്റെ പേര് നമുക്ക് ഓർക്കാം. സോ ഒന്നാമത്തിൻ്റെ പേരാണ് കാരക്കോറം, രണ്ടാമത്തെ പേരെന്താണ് ലഡാക്ക്, മൂന്നാമത്തിൻ്റെ പേരെന്താണ് ദാറ്റ് ഈസ് സസ്കർ. അപ്പോൾ മൂന്നെണ്ണം കിട്ടിയല്ലോ, കാരക്കോറം, ലഡാക്ക്, സസ്കർ. ഇതിൻ്റെ പൊസിഷൻ നോക്കുക. നമ്മൾ ഇവിടെ നോക്കുക, പച്ച നിറത്തിൽ കാണിച്ചിരിക്കുന്ന ഈ മൂന്ന് ലൈനുകൾ ശ്രദ്ധിക്കുക. ഈ മൂന്ന് ലൈനുകൾ, ഒന്ന്, ഇത് രണ്ട്, മൂന്ന്. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ മൂന്ന്, നമ്മളെന്താ പറയുക, അണ്ണാർക്കണ്ണൻ ദേഹത്ത് ഒരു നീട്ടി മൂന്ന് വര വരച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, അതുപോലെ തന്നെയാണ് ഈ റേഞ്ച് കിടക്കുന്നത്. ക്ലിയർ അല്ലേ? അതുപോലെ തന്നെ ഒന്നാമത്തെ ഏറ്റവും ടോപ്പിൽ കിടക്കുന്ന റേഞ്ചാണ് കാരക്കോറം റേഞ്ച്. ഈ നടുക്കിടക്കുന്ന ഒരു റേഞ്ചാണ് ലഡാക്ക് റേഞ്ച്. ക്ലിയർ അല്ലേ? ഈ ലഡാക്ക് റേഞ്ച് ഇവിടെ നിന്ന് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് അത് ചൈനയിലേക്ക് ഇങ്ങനെ നീണ്ടു പോവാണ്. ഓക്കെ, അപ്പോൾ ചൈനയിലേക്ക് നീണ്ടു കിടക്കുന്ന അതിൻ്റെ എക്സ്റ്റൻഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരമാണ് കൈലാഷ് റേഞ്ച്. ക്ലിയർ അല്ലേ? അപ്പോൾ കാരക്കോറം റേഞ്ച് ഇന്ത്യയിലാണ്. അപ്പോൾ ഈ ലഡാക്ക് റേഞ്ച് ചൈനയിലേക്ക് ചെറുതായിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. നമ്മൾ അതിനെ വിളിക്കുന്ന പേരെന്താണ്? ദാറ്റ് ഈസ് കോൾഡ് എസ് കൈലാഷ് റേഞ്ച്. ഇനി മൂന്നാമത്തെ റേഞ്ച്, മൂന്നും പാരലാണെന്ന് മനസ്സിലാക്കുക. മൂന്നാമത്തെ ഒരു റേഞ്ചാണ് ഇവിടെ കാണുന്ന റേഞ്ചാണ്, ദാറ്റ് ഈസ് കോൾഡ് എസ് സസ്കർ റേഞ്ച്. നമ്മൾ ഓരോന്നിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ പഠിക്കും. പക്ഷേ ഇതിൻ്റെ പൊസിഷൻ മനസ്സിലാക്കുക. മൂന്ന് മൗണ്ടൻ റേഞ്ചസ് പാരലായിട്ട് കിടക്കുകയാണ്, ദാറ്റ് ഈസ് കാരക്കോറം, ലഡാക്ക് ആൻഡ് സസ്കർ. അപ്പോൾ ലഡാക്കിൻ്റെ ചെറിയൊരു എക്സ്റ്റൻഷൻ ചൈനയിലേക്ക് നീണ്ടു നിവർന്ന് കിടക്കുന്നു, ദാറ്റ് ഈസ് കോൾഡ് എസ് കൈലാസ് റേഞ്ച്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഇൻഡസ് നദിയൊക്കെ ഉത്ഭവിക്കുന്നത് കൈലാസ് റേഞ്ചിലെ മാനസരോവർ എന്ന് പറഞ്ഞൊരു തടാകത്തിൽ നിന്നാണ്. ഇതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, നോ വിൽ ഗോ ടു ദി നെക്സ്റ്റ് പാർട്ട് ഓഫ് ദ ഹിമാലയാസ്. ഓക്കെ, ഒന്ന് നമ്മൾ കഴിഞ്ഞു, ട്രാൻസ് ഹിമാലയാസ്. ഇനി രണ്ടാമത്തെ ഹിമാലയാസ് ആണ്. ക്ലിയർ അല്ലേ? ഈ ഹിമാലയാസും അങ്ങനെ തന്നെയാണ്. ഈ പച്ച നിറത്തിൽ കാണിച്ചിരിക്കുന്ന മൂന്ന് പാരലൽ ലൈൻസിൻ്റെ, ഓക്കെ, തൊട്ട് താഴെയായിട്ട് മൂന്ന് പാരലൽ ലൈൻസ് നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. ദ വെസ്റ്റ് മുതൽ ജമ്മുകാശ്മീർ മുതൽ അരുണാചൽ പ്രദേശ് വരെയൊക്കെ നീണ്ടു കിടക്കുന്ന ഒരു ഭാഗം കണ്ടില്ലേ? അപ്പോൾ ഇതാണ് നമ്മളുടെ ഹിമാലയാസ് എന്ന് പറയുന്നത്. നമ്മൾ കാണുന്ന ഹിമാലയാസ്, അതായത് നമ്മൾ പറയുന്ന എവറസ്റ്റ് ഒക്കെ ഉള്ള ഹിമാലയാസ്, ഈ മൂന്നെണ്ണത്തിലാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ മൂന്നെണ്ണത്തിന് ഒരു പേരുണ്ട്, ദാറ്റ് ഈസ് ഏറ്റവും ടോപ്പിലുള്ളതിൻ്റെ പേരെന്താണ്? ദാറ്റ് ഈസ് കോൾഡ് എസ് ഹിമാദ്രി. ക്ലിയർ അല്ലേ? സോ അതിൻ്റെ നടുക്കുള്ളതിൻ്ന്റെ പേരെന്താണ്? ദാറ്റ് ഈസ് കോൾഡ് എസ് ഹിമാചൽ. എൻ്റെ അവസാനമുള്ളതിൻ്റെ പേരെന്താണ്? ദാറ്റ് ഈസ് കോൾഡ് എസ് ശിവാലിക. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ റേഞ്ച് നമുക്കാണ് ഹിമാദ്രി എന്ന് പറഞ്ഞ റേഞ്ച് കണ്ടില്ല, നേരെ ഇവിടുന്ന് മുതൽ ഇങ്ങനെ നീണ്ടു നിന്ന് തുടങ്ങി. ഇതിൻ്റെ ഇടയിൽ ഗ്യാപ്പൊന്നുമില്ല, ഡിസ്കണ്ടിന്യൂറ്റീസ് ഒന്നുമില്ല. പക്ഷേ രണ്ടാമത്തെ ഇടം നോക്കുക, ഇതിൻ്റെ ഇടയിൽ ഗ്യാപ്പുകളൊക്കെ വരുന്നുണ്ട്, ഡെലിവറി ഗ്യാപ്പുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ റേഞ്ചാണ് ഈ കാണിച്ചിരിക്കുന്ന ഹിമാദ്രി എന്ന് പറഞ്ഞ റേഞ്ച്, ഏറ്റവും മുകളിൽ വരുന്നത്. ഓക്കെ, ഹിമാലയത്തിൻ്റെ നട്ടെല്ലി എന്ന് വിളിക്കപ്പെടുന്ന റേഞ്ചാണ്, നമ്മുടെ എവറസ്റ്റ് കൊടുമുടിയൊക്കെ കാണപ്പെടുന്ന ഈ ഹിമാദ്രി റേഞ്ചിലാണ്. പിന്നെ തൊട്ട് താഴെയുള്ള റേഞ്ചാണ്, തൊട്ട് താഴെയുള്ള ചെറിയ മലകളാണ്. ഓക്കെ, അപ്പോൾ റേഞ്ച് എന്ന് പറയുമ്പോൾ എന്താണ്? അതിൻ്റെ വലിയൊരു മല, അതിന് താഴെ ചെറിയൊരു മല, അതിന് താഴെ വീണ്ടും ചെറിയൊരു മല. തൊട്ട് താഴെയുള്ള മലകളെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ദാറ്റ് ഈസ് കോൾഡ് ഹിമാചൽ. അതിൻ്റെ തൊട്ട് താഴെയുള്ളത് ശിവാലിക്ക്. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മളിതിനെ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്ന് പഠിക്കും. സോ വിൽ ഗോ ടു ദ ട്രാൻസ് ഹിമാലയാസ്. ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ ഒന്നാമത്തെ ഭാഗമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഹിമാലയത്തെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ട്രാൻസ് ഹിമാലയാസ്, ഹിമാലയാസ് ആൻഡ് ദ പൂർവാഞ്ചൽ. ക്ലിയർ അല്ലേ? അപ്പോൾ ട്രാൻസ് ഹിമാലയാസ് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഇത് മൂന്ന് പാരലായിട്ടുള്ള മലനിരകളാണ് ഈ ട്രാൻസ് ഹിമാലയ എന്ന് പറയുന്നത്. ഒന്നാമത്തെ മലനിരകളാണ് ട്രാൻസ് ഹിമാലയാസിലെ ഒന്നാമത്തെ മലനിരയാണ് കാരക്കോറം എന്ന് പറയുന്നത്. കാരക്കോറത്തിലാണ് നമ്മുടെ ഹയസ്റ്റ് മൗണ്ടൻസ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മൗണ്ടൻ എന്ന് പറയുന്നത് മൗണ്ട് K2 ആണ്. ഇത് നിൽക്കുന്നത് എവിടെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാരക്കോറത്തിലാണ് ഇതിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഈ സംസ്കൃത ഗ്രന്ഥങ്ങളിൽ കൃഷ്ണഗിരി എന്ന് അറിയപ്പെട്ടിരുന്ന അല്ലെങ്കിൽ പറഞ്ഞിരുന്ന മൗണ്ടനാണ് കാരക്കോറം റേഞ്ചസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ചോദ്യമാണ്, സിയാച്ചിൻ ഗ്ലേഷ്യർ കാണപ്പെടുന്ന പർവ്വതനിരകൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാരക്കോറം റേഞ്ചസ് ആണ്. ക്ലിയർ അല്ലേ? സിയാച്ചിൻ ഗ്ലേഷ്യർ ഈസ് ഫൗണ്ട് ഹിയർ. അപ്പോൾ ലോകത്തിലെ ഏറ്റവും മൂന്നാമത്തെ പോളം എന്നറിയപ്പെടുന്ന ഒരു ഭാഗമാണ് സിയാച്ചിൻ ഗ്ലേഷ്യർ. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഈ സിയാച്ചിൻ ഗ്ലേഷ്യറിൽ നിന്ന് ഒരു നദി ഉത്ഭവിക്കുന്നുണ്ട്. ആ നദിയുടെ പേരാണ് ലുബ്ര.
ക്ലിയർ അല്ലേ? മറന്നു പോകരുത്, ആ നദിയുടെ പേരാണ് ലുബ്ര. കാരണം ഈ ഗ്ലേസിയറിൽ നിന്നാണ് ആ നദി ഉത്ഭവിച്ചു വരുന്നത്. ഇനി ഈ ലുബ്ര എന്ന് പറഞ്ഞ നദി നേരെ പോയി ജോയിൻ ചെയ്യുന്ന വേറൊരു നദിയുണ്ട്, അതിനെ വിളിക്കുന്ന പേരാണ് ഷോക്ക് നദി. ക്ലിയർ അല്ലേ? ഈ ലുബ്ര നദി ജോയിൻ ചെയ്യുന്ന മറ്റൊരു നദിയുടെ പേരാണ് ഷോക്ക് നദി. ക്ലിയർ അല്ലേ? ഈ ഷോക്ക് നദി എന്ന് പറയുന്നത് ഇൻഡസ് നദിയുടെ അഥവാ സിന്ധു നദിയുടെ ഒരു ട്രിബ്യൂട്ടറിയാണ്. ക്ലിയർ അല്ലേ? അപ്പം മറന്നു പോകരുത്, സിയാച്ചിൻ ഗ്ലേസിയറിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു നദി എന്ന് പറയുന്നത് ലുബ്രയാണ്. ലുബ്ര പതിക്കുന്ന നദി എന്ന് പറയുന്നത് ഏത് നദിയിലേക്കാണ് അത് പതിക്കുന്നത്? ജോയിൻ ചെയ്യുന്നത് ഷോക്ക് നദിയാണ്. ഷോക്ക് എന്ന് പറയുന്നത് ഇൻഡസ് നദിയുടെ, സിന്ധു നദിയുടെ ഒരു ട്രിബ്യൂട്ടറിയാണ്. ക്ലിയർ അല്ലേ ഫ്രണ്ട്സ്? അതുപോലെ തന്നെ രണ്ടാമത്തെ മലനിരകളാണ്. അപ്പോൾ നമ്മൾ മൂന്ന് നിരകൾ പറഞ്ഞു, ഒന്ന്, രണ്ട്, മൂന്ന്. ഇപ്പോൾ രണ്ടാമത്തെ മലനിരകൾ നമ്മൾ വിളിക്കുന്ന പേര് എന്താണ്? ദാറ്റ് ഇസ് കോൾഡ് എസ് ലഡാക്ക്. ഇനി ലഡാക്കിൽ ഒരുപാട് ചോദ്യമുണ്ട്, ഹയ്യസ്റ്റ് പ്ലേറ്റോ ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന നിരപ്പിലുള്ള പ്ലേറ്റോ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം ലഡാക്ക് തന്നെയാണ്. ഓക്കെ, ഇന്ത്യാസ് കോൾഡസ്റ്റ് ഡെസേർട്ട് ഇല്ലേ? ഓക്കെ, ഇന്ത്യയുടെ കോൾഡസ്റ്റ് ഡെസേർട്ട്, ഡെസേർട്ട് രണ്ട് ടൈപ്പ് ഉണ്ട്, ഹോട്ട് ഡെസേർട്ടും ഉണ്ട്, കോൾഡ് ഡെസേർട്ടും ഉണ്ട്. അപ്പോൾ ഇന്ത്യയിലെ കോൾഡ് ഡെസേർട്ട് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു കോൾഡ് ഡെസേർട്ടാണ് ലേ എന്ന് പറയുന്നത്. എവിടെയാണ് അതിന്? ലഡാക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിൽ ലഡാക്കിൽ തന്നെ രണ്ട് മൂന്ന് ഒരു ക്വസ്റ്റ്യൻസും കൂടി ഉണ്ട്. അതിനകത്ത് സെക്കൻഡ് കോൾഡസ്റ്റ് ഇൻഹിബിറ്റൻറ്റ് ടൗൺ എന്ന് പറയുന്നത് ദ്രാസ് ആണ്. ജനവാസമുള്ള ഏറ്റവും തണുത്ത രണ്ടാമത്തെ ടൗൺ, ലോകത്തിലെ രണ്ടാമത്തെ ടൗൺ എന്ന് പറയുന്നത് ദ്രാസ്. ഇനി ഈ ലഡാക്കിന് കുറേ വിളിപ്പേരുകളുണ്ട്. അത് ഒന്നാണ് ലഡാക്ക് എന്ന് പറയുന്നത് ലാൻഡ് ഓഫ് പാസസ് ആണ്. പാസസ് എന്ന് നമുക്കറിയാം ചുരങ്ങളാണ്. ദ ലാൻഡ് ഓഫ് പാസസ് എന്ന് അറിയപ്പെടുന്നത് ലഡാക്കാണ്. ക്ലിയർ അല്ലേ? ഇന്ന് ഗേറ്റ് വേ ഓഫ് ലഡാക്ക്, നമുക്കറിയാം ദ്രാസ് എന്ന് പറയുന്നത് ലഡാക്കിലെ ഒരു പ്രധാനപ്പെട്ട ഒരു പട്ടണമാണ്. അപ്പോൾ അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ കിട്ടിയല്ലോ, ദ ഗേറ്റ് വേ ഓഫ് ലഡാക്ക് എന്ന് പറയുന്നത് ദ്രാസ്. ഇപ്പോൾ ലഡാക്കിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ദ്രാസിൽ വന്നിറങ്ങണം, അതുകൊണ്ടാണ് തന്നെ ഗേറ്റ് വേ ഓഫ് ലഡാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൻ്റെ പിക്ചർ കാണിച്ചപ്പോൾ നമ്മൾ പറഞ്ഞത് എക്സ്റ്റൻഷൻ ഓഫ് ലഡാക്ക് ഇൻ ചൈന. ഈ ലഡാക്ക് എന്ന് പറഞ്ഞ റേഞ്ച്, ഈ ലഡാക്ക് എന്ന് പറഞ്ഞ റേഞ്ച് ചൈനയിലേക്ക് ഇങ്ങനെ എക്സ്റ്റൻഡ് ചെയ്ത് പോവാണ്. ഇതിൻ്റെ പേരെന്താണ്? ദാറ്റ് ഇസ് കൈലാസ് റേഞ്ച്. ഓക്കെ, ഈ കൈലാസ് റേഞ്ച് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ മൂന്നാമത്തെ റേഞ്ചിലേക്ക് കിടക്കുകയാണ്. തേർഡ് റേഞ്ചാണ് സസ്കർ റേഞ്ച്. സസ്കർ റേഞ്ചിൽ ചോദിക്കുന്ന ഒരു ചോദ്യം, സസ്കർ റേഞ്ച് എന്ന് പറഞ്ഞാൽ വീണ്ടും ഒരു മലനിരകളാണ്. മലനിരകളിലെ ഏറ്റവും ഉയർന്ന ഭാഗം അല്ലെങ്കിൽ ഉയർന്ന മൗണ്ടൻ എന്ന് പറയുന്നത് കേമറ്റാണ്. ക്ലിയർ അല്ലേ? മറന്നു പോകരുത്. ഇനി നമുക്കറിയാം ഒന്നാമത്തെ റേഞ്ച് കാരക്കോറം, രണ്ടാമത്തേത് എല്ല് ലഡാക്ക്, മൂന്നാമത്തെ സസ്കർ. ഈ ലഡാക്കിൻ്റെയും സസ്കറിൻ്റെ ഇടയിൽ കൂടെ ഒരു നദി ഒഴുകുന്നുണ്ട്. ആ നദിയുടെ പേര് ചോദിക്കാറുണ്ട്. ആ നദിയുടെ പേരാണ് ഇൻഡസ്. ക്ലിയർ അല്ലേ ഫ്രണ്ട്സ്? അപ്പോൾ നമ്മൾ ഇങ്ങനെ ഓർത്താൽ മതി, ദ എല്ലിൻ്റെയും സെഡിൻ്റെ ഇടയിലാണ് ഒഴുകുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ എല്ലിൻ്റെയും സെഡിൻ്റെ, ലിസ് എന്ന് ഓർക്ക, ലിസ്. അപ്പോൾ എല്ലിൻ്റെയും സെഡിൻ്റെയും ഇടയിൽ ഒഴുകുന്ന നദി എന്താണ്? ഇൻഡസ് നദി. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മറക്കരുത്. സോ ട്രാൻസ് ഹിമാലയാസ്, നൗ വിൽ ഗോ ടു ദി ഹിമാലയാസ്. ഓക്കെ ഫ്രണ്ട്സ്, നമുക്കറിയാം മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നോർത്തേൺ മൗണ്ടൻസിൻ്റെ മൂന്ന് ഡിവിഷനിലെ രണ്ടാമത്തെ ഡിവിഷനാണ് ഹിമാലയാസ് എന്ന് പറയുന്നത്. ഇനി ഹിമാലയാസ് നമ്മൾ നേരത്തെ അതിൻ്റെ ഡയഗ്രാം കാണിച്ചിട്ടുണ്ട്. അതിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഇസ് വൺ ഈസ് ഹിമാദ്രി, ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഹിമാചൽ, ആൻഡ് തേർഡ് വൺ ഈസ് ഹിവാലിക്കും. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മളിത് മൂന്നും വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവുകയാണ്. ഫ്രണ്ട്സ്, നമ്മളുടെ ഹിമാലയാസ് ആണ് പറയാൻ പോകുന്നത്. നമ്മൾ വെസ്റ്റ് ജമ്മുകാശ്മീർ മുതൽ ഇങ്ങനെ ഈസ്റ്റ് അരുണാചൽ പ്രദേശ് നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു വലിയൊരു മൗണ്ടൻ റേഞ്ചസാണ് നമ്മുടെ ഹിമാലയാസ് എന്ന് പറയുന്നത്. ഇത് മൂന്ന് ലെയറുകളാണ്, മൂന്ന് മലനിരകളുണ്ട്. ഒന്നാമത്തെ മലനിരകൾ നമ്മൾ പറഞ്ഞു, ദാറ്റ് ഈസ് കോൾഡ് എസ് ഹിമാദ്രി. ഏറ്റവും ടോപ്പിൽ കാണിച്ചിരിക്കുന്ന ഹിമാദ്രിയാണ്. ഇത് വളരെ കണ്ടിന്യൂസ് ആണ്. നോക്കാം, ഇവിടെ മുതൽ ഇവിടം വരെ ഇതിൻ്റെ ഇടയിൽ ബ്രേക്കിംഗ് ഒന്നുമില്ല. ഈ വരവിൻ്റെ ഇടയിൽ ബ്രേക്കിംഗ് ഒന്നുമില്ല, കണ്ടിന്യൂസ് ആണ്. പക്ഷേ രണ്ടാമത്തെ വരെ നോക്കുക, രണ്ടാമത്തെ വരെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ദാറ്റ് ഈസ് കോൾഡ് എസ് ഹിമാചൽ. ഹിമാചലിൻ്റെ ഇവിടെ ഒരു ചെറിയ ബ്രേക്ക് വരുന്നുണ്ട്, ഇവിടെ ഒരു ബ്രേക്ക് വരുന്നുണ്ട്, ഇവിടെ ബ്രേക്ക്, അങ്ങനെ കുറേ സ്ഥലങ്ങൾ ബ്രേക്ക് വരുന്നുണ്ട്. ഇനി മൂന്നാമത്തെയാണ് ശിവാലിക്ക്. ശിവാലിക്ക് എന്ന് പറയുമ്പോൾ അതിനും ബ്രേക്ക് വരുന്നുണ്ട്, കണ്ടില്ലേ? അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ മലനിരകൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം ഹിമാദ്രിയാണ്. ബ്രേക്കിംഗ് ഒന്നുമില്ല. ഓക്കെ, ഇവിടെ മുതൽ വെസ്റ്റ് മുതൽ ഈസ്റ്റ് വരെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. ദാറ്റ് ഇസ് ആൻസർ ഇസ് ഹിമാദ്രി. അതുപോലെ തന്നെ മൗണ്ട് കാഞ്ചൻജംഗ, മൗണ്ട് എവറസ്റ്റ്, മൗണ്ട് അന്നപൂർണ, മൗണ്ട് ധൗളഗിരി, മൗണ്ട് നന്ദാദേവി, ഓക്കെ, മൗണ്ട് നങ്ക് പർവ്വത്, ഇതൊക്കെ കാണുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിമാദ്രിയിലാണ്. ഹിമാലയത്തിൻ്റെ നട്ടെല്ലി എന്ന് വിളിക്കപ്പെടുന്നതും നമ്മുടെ ഹിമാദ്രിയാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതിലെ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഹയസ്റ്റ് റേഞ്ച് ഇൻ ദ വേൾഡ് ചോദിക്കുകയാണെങ്കിൽ ഒന്ന് ഉത്തരം എന്താണ്? ദാറ്റ് ഇസ് ദ ആൻസർ ഇസ് ഹിമാദ്രി. ദ ബാക്ക് ബോൺ ഓഫ് ഹിമാലയ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം ഹിമാദ്രിയാണ്. ദ ക്യൂൺ ഓഫ് പീക്സ്, ഓക്കെ, ക്യൂൺ ഓഫ് പീക്സ് എന്നറിയപ്പെടുന്ന നങ്ക് പർവ്വതമാണ്. നങ്ക പർവ്വതത്തിൻ്റെ ലൊക്കേഷൻ നോക്കുക, നമുക്ക് ഹിമാദ്രിയുടെ ഇങ്ങേ എൻഡിലാണ് നങ്ക പർവ്വതം കിടക്കുന്നത്. ക്ലിയർ അല്ലേ ഫ്രണ്ട്സ്? ഇനി രണ്ടാമത്തെ ഡിവിഷനിലേക്ക് പോകണം, ദാറ്റ് ഇസ് ഹിമാചൽ. നമ്മൾ ഹിമാചലാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ജമ്മുകാശ്മീർ മുതൽ ഈസ്റ്റിലെ അരുണാചൽ പ്രദേശ് വരെ നീണ്ടു കിടക്കുന്ന മലനിരകളാണ് നടുക്കുള്ള ലെയർ. ഇതിനെയാണ് നമ്മൾ ഹിമാചൽ എന്ന് പറയുന്നത്. നമ്മൾ കമ്പയറിംഗ് ടു ഹിമാദ്രി പോലെയല്ല, ഹിമാദ്രി കണ്ടിന്യൂസ് ആണ്, ഇതിൻ്റെ ഇടയിൽ ബ്രേക്കുകളൊന്നുമില്ല. പക്ഷേ ഹിമാചലിൻ്റെ അകത്ത് കുറേ ബ്രേക്കുകൾ വരുന്നുണ്ട്, ഇടയ്ക്ക് കുറേ ഡിസ്കണ്ടിന്യൂട്ടീസ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഡിസ്കണ്ടിന്യൂട്ടീസിൽ ഏറ്റവും വലിയ മലനിരകൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ആൻസർ ഈസ് പീർ പഞ്ചാൽ.
ക്ലിയർ അല്ലേ ഫ്രണ്ട്സ്? അപ്പോൾ ഹിമാചലിലെ ഏറ്റവും വലിയ മലനിരകൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പീർ പഞ്ചാൽ. പീർ പഞ്ചാലിൻ്റെ ഭൂരിഭാഗവും ജമ്മുകാശ്മീരിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. ക്ലിയർ? ഇനി വളരെ പ്രധാനപ്പെട്ട കുറേ വാലീസ് ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, കാശ്മീർ വാലി, കാംഗ്ര വാലി, കുളു വാലി, ഇതൊക്കെ വാലീസ്. വാലീസ് എന്ന് പറഞ്ഞാൽ രണ്ട് മലനിരകൾക്കിടയിലുള്ള പ്രദേശത്തെയാണ് നമ്മൾ വാലി എന്ന് പറയുക. അപ്പോൾ കാശ്മീർ വാലി, കാംഗ്ര വാലി, കുളു വാലിയൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഹിമാചലിലാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിന്റ് ആണ് പറയുന്നത്, കാശ്മീർ വാലി ഈസ് ബിറ്റ്വീൻ ഹിമാദ്രി ആൻഡ് പീർ പഞ്ചാൽ. ഇതാണ് ഹിമാദ്രി എന്ന് മനസ്സിലായി, ഇതാണ് പീർ പഞ്ചാൽ. ഇതിൻ്റെ ഇടയിലുള്ള പ്ലേസിനെ നമ്മൾ പറയുന്ന പേരാണ് കാശ്മീർ വാലി. വളരെ മനോഹരമായ ഒരു സ്ഥലമാണ്. രണ്ട് മലകൾക്കിടയിലുള്ള പ്രദേശത്തെയാണ് നമ്മൾ വാലി എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ വേറൊരു പോയിന്റ് കൂടി ശ്രദ്ധിക്കുക, ഇതിൻ്റെ ഇടയിൽ കൂടെ ഒരു നദി ഫ്ലോ ചെയ്യുന്നുണ്ട്. ആ നദിയുടെ പേരാണ് ജലം. ക്ലിയർ അല്ലേ? അപ്പോൾ രണ്ട് പോയിന്റ് അവിടെ നിങ്ങൾക്ക് കിട്ടി. ഒന്ന്, ഹിമാദ്രിയുടെയും പീർ പഞ്ചാലിൻ്റെയും ഇടയിലുള്ള വാലിയെ വിളിക്കുന്ന പേര് കാശ്മീർ വാലി. ഈ രണ്ട് മലനിരകൾക്കിടയിലൂടെ ഒഴുകുന്ന നദി ചോദിച്ചു കഴിഞ്ഞാൽ ദ ആൻസർ ഈസ് ജലം. ക്ലിയർ അല്ലേ ഫ്രണ്ട്സ്? അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് കൂടി ശ്രദ്ധിക്കുക, ഹയസ്റ്റ് ക്രിക്കറ്റ് സ്റ്റേഡിയം ഇൻ ദ വേൾഡ്. ഓക്കെ, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ക്രിക്കറ്റ് സ്റ്റേഡിയം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഇൻ ധർമ്മശാല, ദാറ്റ് ഈസ് ഇൻ പീർ പഞ്ചാൽ. ക്ലിയർ അല്ലേ? പീർ പഞ്ചാലിലാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ക്രിക്കറ്റ് സ്റ്റേഡിയം ഇരിക്കുന്നത്. അത് പീർ പഞ്ചാൽ മലനിരകളിലാണ് അതിൻ്റെ സ്ഥാനം, ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഫ്രണ്ട്സ്, നമ്മൾ ഈ മൂന്ന് വരകൾ ഇങ്ങനെ നമ്മളിങ്ങനെ കാണിച്ചിട്ടുണ്ട്. ഈ മൂന്ന് വരകൾ നമ്മൾ ഈ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഹിമാദ്രിയാണ് ഏറ്റവും ഉയരത്തിലുള്ളത്. ഹിമാദ്രി, ഇപ്പോൾ ഹിമാദ്രിയാണ് ഏറ്റവും ഉയരത്തിലുള്ളത്. ഓക്കെ, പിന്നീട് വരുന്നതാണ് ഹിമാചൽ. ഹിമാചൽ കുറച്ചും കൂടി ഉയരം കുറവാണ്. പിന്നീട് വരുന്നതാണ് ശിവാലിക്. ശിവാലിക്കിൻ്റെ ഉയരം വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഉയരമുള്ളത് ഹിമാദ്രി, പിന്നെ ഉയരം കുറഞ്ഞത് ഹിമാചൽ, പിന്നെ ഉയരം കുറഞ്ഞതാണ് നമ്മുടെ ശിവാലിക്. ഇങ്ങനെ മൂന്ന് പർവ്വതനിരകളാണ്. അപ്പം നമ്മൾ ഇതാണ് നമ്മൾ ഹിമാദ്രി എന്ന് പറയുന്നത്, ഹിമാദ്രി. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഇതാണ് നമ്മുടെ ഹിമാചൽ എന്ന് പറയുന്നത്, ഹിമാചൽ. ക്ലിയർ ഫ്രണ്ട്സ്? ഓക്കെ, ഇപ്പോൾ ഏറ്റവും ഉയരം കുറഞ്ഞ മലനിരകളാണ് ശിവാലിക് എന്ന് പറയുന്നത്, ശിവാലിക്. ഈ ഹിമാദ്രിയുടെയും ഹിമാചലിൻ്റെയും ഇടയിലുള്ള പ്രദേശങ്ങൾ, അപ്പോൾ ഒരു വലിയ തുറസായ പ്രദേശമാണ്. ഈ പ്രദേശത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് വാലി എന്ന് പറയുന്നത്. ഫ്രണ്ട്സ് മറന്നു പോകരുത്. ഓക്കെ, ഹിമാദ്രിയുടെയും ഹിമാചലിൻ്റെയും ഇടയിലുള്ള പ്രദേശത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് വാലി. അതുപോലെ തന്നെ ഹിമാചലിൻ്റെയും ശിവാലിക്കിൻ്റെയും ഇടയിലുള്ള ഒരു പ്രദേശങ്ങളില്ലേ, അത് ഒരു ഇൻഹാബിറ്റൻ്റ് ഏരിയയാണ്. നമ്മൾ ഈ ഏരിയ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡൂണുകൾ എന്ന് വിളിക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ ഒരുപാട് ഡൂണുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ ഏറ്റവും വലിയൊരു ഡൂണാണ് നമ്മുടെ ഡെറാഡൂൺ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഡെറാഡൂൺ എന്ന് പറയുന്നത് നമ്മൾ ഉത്തരാഖണ്ഡിൻ്റെ ക്യാപിറ്റലാണ്. ദാറ്റ് ഈസ് ആക്ച്വലി ദ പ്ലേസ് ഇൻ ബിറ്റ്വീൻ ഹിമാചൽ ആൻഡ് ശിവാലിക്. ക്ലിയർ അല്ലേ? ഇനി അതുപോലെ തന്നെ സദേൺ മോസ്റ്റ് റേഞ്ചിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ഈ പച്ച നിറത്തിൽ കാണിച്ചിരിക്കുന്ന ഈ റേഞ്ചസാണ് ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ദാറ്റ് ഈസ് കോൾഡ് ശിവാലിക്. സദേൺ മോസ്റ്റ് റേഞ്ചാണ്. ഡൂണുകൾ, ഞാൻ നേരത്തെ പറഞ്ഞു, ഡൂണുകൾ കാണുന്നത് ഇവിടെയാണ്. അതുപോലെ തന്നെ ഇവിടെയുള്ള പിന്നെ കൾട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ടെറസ് കൾട്ടിവേഷനാണ്. മലകളായതുകൊണ്ട് ടെറസ് കൾട്ടിവേഷനാണ് പോസിബിൾ. നമ്മൾ കണ്ടില്ല, നമ്മൾ ഈ വയനാടൊക്കെ പോയി കഴിഞ്ഞാൽ തേയില കൃഷി എന്ന് കണ്ടിട്ടില്ല. അപ്പോൾ അതാണ് ടെറസ് കൾട്ടിവേഷൻ. അത് കാണപ്പെടുന്നത് ശിവാലിക്കിലാണ്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ക്വസ്റ്റ്യൻ ആണ്, മണക് പർവ്വത്, മണക് പർവ്വത് എന്ന് സംസ്കൃത ഗ്രന്ഥങ്ങളിൽ അറിയപ്പെട്ടിരുന്നത്, മണക് പർവ്വത് എന്ന് സംസ്കൃത ഗ്രന്ഥങ്ങളിൽ അറിയപ്പെട്ടിരുന്നത് ശിവാലിക് റേഞ്ചാണെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, ഈ ശിവാലിക് റേഞ്ചുകളിൽ കാണപ്പെടുന്ന മരങ്ങൾ, ഓക്കെ, സാൽമരങ്ങളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കി. ഇതൊക്കെ PSC പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഹിമാദ്രി എന്താണെന്ന് മനസ്സിലാക്കുക, ഹിമാചൽ എന്താണെന്ന് മനസ്സിലാക്കുക, ശിവാലിക്ക്. ദെൻ വിൽ മൂവ് ടു ദി നെക്സ്റ്റ് പാർട്ട്, ദാറ്റ് ഈസ് കോൾഡ് എസ് പൂർവാഞ്ചൽ. അപ്പം നോർത്തേൺ മൗണ്ടൻസിൻ്റെ മൂന്നാമത്തെ ഭാഗമാണ് നമ്മൾ പറയാൻ പോകുന്നത് ഫ്രണ്ട്സ്. അപ്പോൾ നോർത്തേൺ മൗണ്ടൻസിൻ്റെ മൂന്നാമത്തെ ഭാഗമാണ്. മൂന്ന് ക്ലാസിഫിക്കേഷൻ ഉണ്ടെന്ന് നമുക്കറിയാം. ഒന്ന്, ട്രാൻസ് ഹിമാലയാസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സെക്കൻഡ് വൺ ഈസ് ഹിമാലയാസ്. ഹിമാലയാസിൽ തന്നെ മൂന്ന് ഭാഗങ്ങളുണ്ട്, അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ഭാഗമാണ് പൂർവാഞ്ചൽ ഓർ ഈസ്റ്റേൺ ഹിമാലയാസ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ പറയാം, നമ്മളുടെ ഈ ഹിമാലയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഇങ്ങനെ ബെൻഡ് ചെയ്തിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് തിരിഞ്ഞു വരികയാണ്. ക്ലിയർ അല്ലേ? അത് നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിലേക്ക് തിരിഞ്ഞു കയറി വരികയാണ്. അപ്പോൾ ആ ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് പൂർവാഞ്ചൽ. ഇതിൻ്റെ കുറേ ഭാഗങ്ങൾ മ്യാൻമാറിൽ കിടപ്പുണ്ട്. ഈ ഹിമാലയത്തിൻ്റെ അരുണാചൽ പ്രദേശിലുള്ള ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ദാറ്റ് ഇസ് കോൾഡ് എസ് പട്കായി ബാം. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദ ബൗണ്ടറി ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് മ്യാൻമാർ എന്നറിയപ്പെടുന്ന ഹില്ലുകൾ പട്കായ് ഹിൽസാണ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. പട്കായ് ഹിൽസ്. ഇനി അതുപോലെ തന്നെ ഇതിങ്ങനെ നീണ്ടു നിർന്ന് കിടക്കുകയാണ്. നാഗാലാൻഡ് എന്ന് പറഞ്ഞ സംസ്ഥാനമാണത്, നാഗാലാൻഡ് എന്ന് പറഞ്ഞ സ്റ്റേറ്റാണ്. അപ്പോൾ അതിൽ ഇതിൻ്റെ എക്സ്റ്റൻഷനെ വിളിക്കുന്ന പേരാണ് നാഗാ ഹിൽസ്. ക്ലിയർ? ഇതെല്ലാം ഹിമാലയം തന്നെയാണ്, പക്ഷേ നാഗാലാൻഡിൽ അതിൻ്റെ എക്സ്റ്റൻഷൻ നാഗാ ഹിൽസ് എന്ന് വിളിക്കുന്നു. ഇതിനകത്തൊരു ചോദ്യമുണ്ട്, നാഗാ ഹിൽസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പീക്ക് ചോദിക്കാറുണ്ട്, സർമാദി പീക്ക്. ഓക്കെ, ദ ആൻസർ ഈസ് സർമാദി പീക്ക്. ഇനി ഈ ഹിമാലയം തന്നെ വീണ്ടും മണിപ്പൂരിലേക്ക് വന്ന് കയറുകയാണ്. അപ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്ന പേര് മണിപ്പൂർ ഹിൽസ് എന്ന് പറയുന്നു. ക്ലിയർ അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ ഈ ഹിമാലയം വീണ്ടും മിസോറാമിലേക്ക് കയറുകയാണ്. അപ്പോൾ നമ്മളതിനെ വിളിക്കുന്ന പേര്
മിസോ ഹിൽസ് എന്ന് വിളിക്കുന്നു. ഓക്കെ, മിസോ ഹിൽസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൗണ്ടനാണ് ലൂഷായി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ത്രിപുരയിലുണ്ട്, അപ്പോൾ അതാണ് ത്രിപുര ഹിൽസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ചെറിയ ഭാഗം ആസാമിലുണ്ട്, അതാണ് ബാരൽ എന്ന് പറയുന്നത്. ബാരൽ മൗണ്ടൻസ് എന്ന് പറയുന്നത് ആസാമിലാണ്. അതിൻ്റെ ഒരു ഭാഗം ഇവിടെ കാണുന്നിരിക്കുന്ന നമ്മുടെ, ഇതാണ് നമ്മുടെ മേഘാലയ. മേഘാലയത്തിൽ അതിൻ്റെ എക്സ്റ്റൻഷൻ ഉണ്ട്. അപ്പോൾ അതാണ് മൂന്ന് കുന്നുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്, ഖാസി, ഖാരോ, ജയന്തിയ കുന്നുകൾ. അത് ഹിമാലയത്തിൻ്റെ എക്സ്റ്റൻഷൻ ആണ്. അത് കിടക്കുന്നത് എവിടെയാണ്? അത് കിടക്കുന്നത് മേഘാലയത്തിലാണ്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്ന്, ദ ബൗണ്ടറി ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് മ്യാൻമാർ ചോദിക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് പട്കായ് ഹിൽ എന്ന് പറയുക. ഓക്കെ, പട്കായ് ബാം ഹിൽസ് ഒക്കെ കാണപ്പെടുന്നത് അരുണാചൽ പ്രദേശിലാണ്. നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്, അരുണാചൽ പ്രദേശിലാണ്. ഈസ്റ്റ് വേർഡ് എക്സ്റ്റൻഷൻ ടു മ്യാൻമാർ, ഓക്കെ, അത് ഒരു ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്. ദ ഈസ്റ്റ് വേർഡ് എക്സ്റ്റൻഷൻ ടു മ്യാൻമാർ, അതായത് നമ്മുടെ ഹിമാലയത്തിൻ്റെ ഈസ്റ്റ് വേർഡ് എക്സ്റ്റൻഷൻ, അതായത് മ്യാൻമാറിലേക്കുള്ള എക്സ്റ്റൻഷനെ വിളിക്കുന്ന പേര്, ദാറ്റ് ഇസ് കോൾഡ് എസ് അർക്കൻ യോമ. ദ റീജിയൻ ഗെറ്റിംഗ് ഹയസ്റ്റ് റെയിൻഫോൾ, ദ റീജിയൻ ഗെറ്റിംഗ് ഹയസ്റ്റ് റെയിൻഫോൾ, ദാറ്റ് ഇസ് മൗസിൻ റാം. ഓക്കെ, ഖാസി കുന്നുകളിലാണ്, അത് മേഘാലയത്തിലാണ്. നമ്മൾ പറഞ്ഞു ഖാസി കുന്നുകളിലാണ് ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന പ്രദേശം എന്ന് പറയുന്നത്. ചിറാപുഞ്ചി ലൊക്കേറ്റഡ് ഇൻ ഖാസി ഹിൽസ് ആണ്. ചിറാപുഞ്ചിയും പണ്ട് ചിറാപുഞ്ചി ആയിരുന്നു, ഇപ്പോൾ അത് മൗസിൻ റാം ആണ്. ക്ലിയർ അല്ലേ? മിസോ ഹിൽസ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ലൂഷായ് ഹിൽസ്. അപ്പോൾ ഇത്രയും പോയിന്റുകൾ ശ്രദ്ധിക്കുക. ദ ഹയസ്റ്റ് പീക്ക് ഇൻ നാഗാ ഹിൽസ് എന്ന് പറയുന്നത് സർമാദി പീക്കാണ്, നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ദ ലാർജസ്റ്റ് റേഞ്ച് ഓഫ് ഹിമാചൽ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റുകളാണ്. ഓക്കെ, ദ ലാർജസ്റ്റ് റേഞ്ച് ഓഫ് ഹിമാചൽ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്? പീർ പഞ്ചാലാണ്. ഇമ്പോർട്ടൻ്റ് പാസസ് ഓഫ് ഹിമാചൽ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉത്തരം റൊത്തങ് പാസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ റൊത്തങ് പാസ് ഒക്കെ പിന്നീട് പഠിക്കുന്നുണ്ട്. നമ്മളെ റിവേഴ്സ് പഠിക്കുമ്പോൾ നമ്മളതിനെക്കുറിച്ച് പറയുന്നതാണ്. ഫ്രണ്ട്സ്, അതോടൊപ്പം തന്നെ ഇത്രയും ക്വസ്റ്റൻസ് നമുക്കൊന്ന് ആൻസർ ചെയ്ത് നോക്കാം. നമ്മൾ ഹിമാലയത്തിൻ്റെ സ്ട്രക്ചർ കണ്ടു. ഹിമാലയം മൂന്ന് മൗണ്ടൻസ് ഉണ്ട്, അപ്പോൾ ഇതുപോലെയാണ്, കണ്ടല്ലേ? അപ്പോൾ നമ്മൾ ഈ രണ്ട് പ്ലേറ്റുകൾ ഇവിടുന്ന് വന്ന് ഇടിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മലകൾ ഇങ്ങനെ മൗണ്ടൻസ് പോലെ ഇങ്ങനെ മലകളായിട്ട് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും വലിയ മലകൾ എന്ന് പറയുന്നത് ഹിമാദ്രിയാണ്, പിന്നെ കാണുന്നതാണ് ഹിമാചൽ, പിന്നെ കാണുന്നതാണ് ശിവാലിക്. ഇപ്പോൾ ഇങ്ങനെയാണ് ഈ പോയിരിക്കും. നമുക്ക് നേരെ മുകളിലുള്ള ഒരു പ്ലാറ്റോ എന്ന് പറയുന്നത് ടിബറ്റൻ പ്ലാറ്റോ ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ പ്ലാറ്റോ ആണ് ടിബറ്റൻ പ്ലാറ്റോ. ഇതൊക്കെ ഈ ഇന്ത്യൻ പ്ലേറ്റ് ഇടിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ടിബറ്റൻ പ്ലേറ്റൊക്കെ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഹിമാലയത്തിൻ്റെ നേരെ ഭാഗത്ത് അപ്പുറത്ത് കാണുന്ന ഭാഗമാണ് ടിബറ്റൻ പ്ലേറ്റ്. ടിബറ്റ് അവിടെയാണ് കിടക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് ഒന്ന് രണ്ട് ക്വസ്റ്റൻസ് ഡിസ്കസ് ചെയ്യാം. ദ യങ്സ്റ്റ് മൗണ്ടൻ, ഫോൾഡ് മൗണ്ടൻ, ദ യങ്സ്റ്റ് ഫോൾഡ് മൗണ്ടൻ ഇൻ ദ വേൾഡ് ചോദിക്കുകയാണെങ്കിൽ ഉത്തരം എന്താണ്? ഹിമാലയസ്. ദ റോക്ക് ഫൗണ്ടൻ ഹിമാലയസ്, ഇത് ഒരു തവണ പി എസ് സി ചോദിച്ചിട്ടുണ്ട്. ദ റോക്ക് ഫൗണ്ടൻ ഹിമാലയസ്, ദാറ്റ് ഇസ് സെഡിമെൻ്ററി റോക്ക്. ദ ഹിമാലയസ് സ്പാൻ ഇൻ ഹൗ മെനി സ്റ്റേറ്റ്സ്, എത്ര സ്റ്റേറ്റ്സിൽ നീണ്ടു നിന്ന് കിടക്കുകയാണ്? വെസ്റ്റ് മുതൽ ഈസ്റ്റ് വരെ. ഹൗ മെനി സ്റ്റേറ്റ്സ്? ദാറ്റ് ഇസ് 12 സ്റ്റേറ്റ്സ് ആണ് ആൻസർ. റിമെമ്പർ ദാറ്റ് ഇസ് 12 സ്റ്റേറ്റ്സ്. ദ മൗണ്ടൻ റേഞ്ച് ലൈസ് ബിറ്റ്വീൻ ടിബറ്റൻ പ്ലേറ്റോ ആൻഡ് ഗംഗാ പ്ലെയിൻ. ഗംഗാ പ്ലെയിൻ തന്നെയാണ് നോർത്തേൺ പ്ലെയിൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഉത്തരം ഹിമാലയ തന്നെയാണ്. ദ മൗണ്ടൻ റേഞ്ച്, ദ മൗണ്ടൻ റേഞ്ച് ദാറ്റ് കണക്ട് ദ ഹിമാലയ ആൻഡ് ദ മൗണ്ടൻ ഓഫ് സെൻട്രൽ ഏഷ്യ. ദ ആൻസർ പാമീർ മൗണ്ടൻസ് എന്നുള്ള, ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന മൗണ്ടൻ നിരകളാണ് പാമീർ മൗണ്ടൻസും. അത് ഹിമാലയത്തെയും സെൻട്രൽ ഏഷ്യയും കണക്ട് ചെയ്യുന്ന ഒരു മലനിരകളാണ്. അപ്പോൾ ഇത്രയും ഓർക്കുക. ഫൈനലി ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ ഹിമാലയത്തിലെ നോർത്തേൺ മൗണ്ടൻസിലെ ഏറ്റവും ഉയരം കൂടിയ മൗണ്ടൻ എന്ന് പറയുന്നത് എവറസ്റ്റ് ആണ്. എവറസ്റ്റിൻ്റെ ഉയരം 8850 മീറ്റർ. ഓക്കെ, ഇത് എവിടെയാണ് കാണപ്പെടുന്നത്? ഹിമാദ്രിയിലാണ് കേട്ടോ, മറന്നുപോയത്. ദാറ്റ് ഈസ് ഇൻ ലൊക്കേറ്റഡ് ഇൻ ഹിമാദ്രി. ക്ലിയർ അല്ലേ ഫ്രണ്ട്സ്? ഇനി അതുപോലെ തന്നെ മൗണ്ട് കേറ്റു. മൗണ്ട് കേറ്റുവാണ് രണ്ടാമത്തെ ഏറ്റവും വലിയ മലനിര, രണ്ടാമത്തെ ഏറ്റവും വലിയ മൗണ്ടൻ എന്ന് പറയുന്നത് മൗണ്ട് കേറ്റുവാണ്. സോ അതിൻ്റെ ഉയരം 8611 മീറ്ററാണ്. അത് ഇന്ത്യയിലാണെങ്കിലും അത് പാക്ക് ഒക്യുപ്പൈഡ് കാശ്മീരിലാണ്. ക്ലിയർ അല്ലേ? അത് ഏത് മലനിരകളിലാണ് കാണുന്നത്? ദാറ്റ് ഇസ് ഇൻ ദി കാരക്കോറം. നമ്മൾ പഠിച്ചു ദാറ്റ് ഇസ് ഇൻ ദ കാരക്കോറം. ഇനി മൗണ്ട് കാഞ്ചൻജംഗ. മൗണ്ട് കാഞ്ചൻജംഗ കാണുന്നത് സിക്കിമിലാണ്. അതിൻ്റെ ഉയരം 8586 മീറ്റർ. ഇപ്പോൾ ഇന്ത്യയിൽ പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ മൗണ്ടൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം മൗണ്ട് കാഞ്ചൻജംഗയാണ്. മൗണ്ട് കേറ്റു ഇന്ത്യയിലാണെങ്കിലും പൂർണ്ണമായും ഇന്ത്യയിലല്ല, അത് പാക്ക് ഒക്യുപ്പൈഡ് കാശ്മീരാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ മൗണ്ട് കാഞ്ചൻജംഗ ഏത് മലനിരകളിലാണ്? ഡെഫിനറ്റ്ലി ദാറ്റ് ഇസ് ഇൻ ഹിമാദ്രി. ഡെഫിനറ്റ്ലി ദാറ്റ് ഇസ് ഇൻ ഹിമാദ്രി. ക്ലിയർ അല്ലേ? ഇനി നന്ദാദേവി അടുത്ത നാലാമത്തെ ഏറ്റവും ഉയരം കൂടിയതാണ്. ഇപ്പോൾ ഇന്ത്യയിലെ രണ്ടാമത്തെ ഉയരം കൂടിയ മൗണ്ടൻ ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് നന്ദാദേവി, ഉത്തരാഖണ്ഡിലാണ്. ഓക്കെ, അതിൻ്റെ ഉയരം 7817 മീറ്റർ. സോ ദാറ്റ് ഈസ് ഓൾസോ ലൊക്കേറ്റഡ് ഇൻ ഹിമാദ്രി. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, സോ നമ്മൾ അടുത്ത ഭൂപ്രകൃതി എന്ന് പറയുന്നത് നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻ ആണ്. നമ്മൾ അടുത്ത വീഡിയോസിൽ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾസോ യു പ്രസ് ദ ബെൽ ബട്ടൺ. അങ്ങനെയാണെങ്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. സോ യു വിൽ നെവർ മിസ് ദാറ്റ് വീഡിയോ. ഓക്കെ, സോ ഇത്രയും ഭാഗം നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ് ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ് ടിൽ ദെൻ. ബൈ ബൈ.